നമസ്കാരം. ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എലാപ്പിടെ കുടുംബത്തിൽപ്പെട്ട ഉഗ്രവിഷമുള്ള ഒരു പാമ്പാണ് ബ്ലാക്ക് മാമ്പ. സഹാറൻ ആഫ്രിക്കയുടെ ഭാഗങ്ങളിലാണ് ഇതിൻ്റെ ജന്മദേശം. 1864 ആൽബർട്ട് ഗുന്തർ ആദ്യമായി ഔപചാരികമായി വിവരിച്ചത് രാജവെമ്പാരയ്ക്ക് ശേഷം ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പാണ് ഇതെന്ന്. മരണത്തിൻ്റെ ചുംബനം എന്നാണ് ബ്ലാക്ക് മാമ്പയുടെ കടി ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത്. അത്ര മാരകമായ വിഷമാണ് ഈ പാമ്പിനുള്ളത്. ന്യൂറോ കാർഡിയോ ടോക്സിനുകൾ അടങ്ങിയതാണ് ഇവയുടെ മാരകമായ വിഷം. ഹൃദയോടടുത്ത് വേഗത്തിൽ നീങ്ങുന്ന പാമ്പ്, മലഞ്ചെരിവുകളിൽ ശരീരം വളയം പോലെയാക്കി അതിവേഗത്തിൽ ഉരുണ്ടുവന്ന് ആക്രമിക്കുന്ന പാമ്പ്, ആളുകളെ പ്ലാൻ ചെയ്ത് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന പാമ്പ്, ഇത് കടിച്ചാൽ മരണം ഉടനടി നടക്കും. ബ്ലാക്ക് മാമ്പയെക്കുറിച്ച് പ്രചരിക്കുന്ന അത്ഭുത കഥകൾക്ക് പഞ്ഞമൊന്നുമില്ല എന്നർത്ഥം. ബ്ലാക്ക് മാമ്പ് അപകടകാരിയായ ഒരു പാമ്പാണ്. തെക്കൻ ആഫ്രിക്കയിൽ ആളുകൾക്ക് ഏൽക്കുന്ന പാമ്പുകടികൾ ഏറിയ പങ്കും ഈ പാമ്പിൽ നിന്നാണ്. ഒട്ടേറെ മരണങ്ങളും ഇതുണ്ടാക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പല്ല ബ്ലാക്ക് മാമ്പ്, പക്ഷേ വിഷം ഏൽപ്പിക്കുന്ന രീതിയിലെ മികവ് ഇതിനെ ഓസ്ട്രേലിയയിലെ കോസ്റ്റർ ടൈപ്പാനൊപ്പം ലോകത്തെ ഏറ്റവും അപകടകാരിയായ പാമ്പാക്കുന്നു. ഇന്ന് ബ്ലാക്ക് മാമ്പയുടെ വിഷത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മറുവിഷങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും കടിയേറ്റ ശേഷം ചികിത്സ വൈകിയാൽ ജീവനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരമാവധി 4 മീറ്റർ വരെയൊക്കെ നീളം വയ്ക്കുന്ന ഇവ കഴിവതും മനുഷ്യനെ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. എന്നാൽ പല പാമ്പുകളെയും പോലെ സ്വയം പ്രതിരോധത്തിനാണ് ഇവ കടിക്കുന്നത്. കടിക്കുമ്പോൾ ഒറ്റ തവണയല്ല, തുടർച്ചയായി പലതവണ കടിക്കും. ഓരോ തവണയും വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽക്കുന്നയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും. ബ്ലാക്ക് മാമ്പ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ബ്രൗൺ നിറത്തിൻ്റെ വിവിധ വകഭേദങ്ങളിലാണ് ബ്ലാക്ക് മാമ്പ കാണപ്പെടുന്നത്. ഇവയുടെ വായയുടെ ഉൾവശം കറുത്തതാണ്. അതുകൊണ്ടാണ് ഇവയെ ബ്ലാക്ക് മാമ്പ എന്ന് വിളിക്കുന്നത്. ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. എലികൾ, അണ്ണാനുകൾ, ചില പക്ഷികൾ എന്നിവയാണ് ഇവയുടെ ഇര. കഥകളിൽ പറയുന്നതുപോലെ കുതിരയുടെ വേഗത്തിൽ ഓടാൻ കഴിവില്ലെങ്കിലും മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും. ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പ. മൂർഖൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ബ്ലാക്ക് മാമ്പയുടെ പേര് സുലു ഭാഷയിലെ ഇമാമ്പ എന്ന പദത്തിൽ നിന്നാണ് ലഭിച്ചത്. വേസ്റ്റേൺ മാമ്പ, ഗ്രീൻ മാമ്പ, ജേസൻസ് മാമ്പ എന്നിങ്ങനെ മാമ്പ എന്നു പേരുള്ള 3 പാമ്പിനങ്ങൾ കൂടി ആഫ്രിക്കയിലുണ്ട്. ഇവയുടെ ശരീരനിറം പച്ചയാണ്. ബ്ലാക്ക് മാമ്പയ്ക്ക് ആഫ്രിക്കയിൽ അധികം വേട്ടക്കാരില്ല. ചില കഴുകന്മാരാണ് ഇവയെ പ്രധാനമായും വേട്ടയാടുന്നത്. പൂർണ്ണമായി വളർച്ചയെത്താത്ത മാമ്പകളെ കീരികൾ, ചില വേഴാമ്പലുകൾ എന്നിവ വേട്ടയാടാറുണ്ട്. ഇനി ആഫ്രിക്കയിൽ പോകുന്നവരെല്ലാം ഒന്ന് കരുതിയിരിക്കുക. ബ്ലാക്ക് മാമ്പകൾ എവിടെയും ഉണ്ടാകാം. അവയുടെ കടിയേറ്റം രക്ഷപ്പെടുന്ന കാര്യം കുറച്ച് പാടാണ്. കാരണം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.